യൂണിഫോം നേരത്തെ എത്തിച്ചു, പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിക്കുന്നു. ഇത് ഇന്ത്യക്കൊരു മാതൃകയാണ്. ഇന്ത്യയിലാകെ എന്താണ് ഇടതുപക്ഷ ബദൽ എന്ന് ബോധ്യപ്പെടുകയാണ്. അത് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ പോലും ബി ജെ പിക്ക് എതിരാക്കും. അതുകൊണ്ട് ഇടതുപക്ഷ ബദൽ ഉയർത്തുന്ന എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ബി ജെ പി ദേശീയ നേതൃത്വത്തിനുണ്ട്. തുടർ ഭരണം വന്നതിന് ശേഷം കോൺഗ്രസ് തുടർ പ്രതിപക്ഷമാകുന്നത് ആദ്യമായിട്ടാണ്. ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരും ഇതിൻ്റെ കൂടെ കൂടുകയാണ്. എൽ ഡി എഫിന്റെ തുടർ ഭരണം വന്നതിന് ശേഷം കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം, തുടക്കം മുതലേ തുടർ ഭരണത്തിനെതിരെ ബി ജെ പി നേതൃത്വവും കോൺഗ്രസിലെ ചിലരും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കേരളം എടുത്ത് പരിശോധിച്ചാൽ 2016 എൽ ഡി എഫിന്റെ ആദ്യ 5 വർഷം, പിന്നീട് ഈ 2 വർഷം 7 വർഷം പൊതുവിദ്യാഭ്യാസ മേഖല. ഇപ്പോൾ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി യൂണിഫോം നേരത്തെ എത്തിച്ചു, പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിക്കുന്നു. ഇത് ഇന്ത്യക്കൊരു മാതൃകയാണ്. ഇന്ത്യയിലാകെ എന്താണ് ഇടതുപക്ഷ ബദൽ എന്ന് ബോധ്യപ്പെടുകയാണ്. വെറുതെ ആളുകളെ മതവർഗീയതയുടെ പേരിൽ വേർതിരിച്ചതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇടതുപക്ഷ ബദലാണ് ശരിയെന്ന് ഇന്ത്യക്ക് ബോധ്യമാകുന്ന നിലയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്നത്. ഇനി ആരോഗ്യ വകുപ്പ് എടുത്ത് പരിശോധിച്ചാൽ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഒട്ടേറെ അംഗീകാരങ്ങൾ ആരോഗ്യ വകുപ്പ് കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലോ ഈ 2 കൊല്ലോ നേടുന്നു. അപ്പോൾ ഇടതുപക്ഷ ബദലിനെ പൊതുവെ കേന്ദ്ര സർക്കാരും ബി ജെ പി ദേശീയ നേതൃത്വവും ഭയക്കുന്നുണ്ട്. ഇടതുപക്ഷ ഇന്ത്യയിലാകെ പടർന്നു പന്തലിച്ച പ്രസ്ഥാനമൊന്നും ഇല്ലെങ്കിലും ഇടതുപക്ഷ ബദൽ അത് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായാൽ എന്താണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രത്യേകത എന്നൊക്കെ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായാൽ അത് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ പോലും ബി ജെ പിക്ക് എതിരാക്കും. അതുകൊണ്ട് ഇടതുപക്ഷ ബദൽ ഉയർത്തുന്ന എൽ ഡി എഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ബി ജെ പി ദേശീയ നേതൃത്വത്തിനുണ്ട്. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ തുടർ ഭരണം വന്നതിന് ശേഷം കോൺഗ്രസ് തുടർ പ്രതിപക്ഷമാകുന്നത് ആദ്യമായിട്ടാണ്. ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരും ഇതിൻ്റെ കൂടെ കൂടുകയാണ്. ബി ജെ പി ആഗ്രഹിക്കുന്ന പണി കേരളത്തിൽ നടപ്പിലാക്കാൻ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരും കൈകോർക്കുന്നു. ഒരു മാസ്റ്റർ പ്ലാൻ ഇതിൻ്റെ ഭാഗമായി ബി ജെ പി സംസ്ഥാന നേതൃത്വവും കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എന്തിനെ എതിർക്കുകയാണ്? ഏത് വികസന പ്രവർത്തനം വന്നാലും അപ്പം ചാടി വീണ് എതിർക്കുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾ വന്നാൽ ചാടി വീണ് എതിർക്കുന്നു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള എന്തെങ്കിലും നീക്കങ്ങളുണ്ടെങ്കിൽ ചാടി വീണ് എതിർക്കുന്നു. ഇത് ആണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും.